പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ നാമധേയ സുഹൃതം കൊണ്ടും സ്ഥാപക പിതാക്കന്മാരുടെ ആധ്യാത്മിക വാഴ്വുകൊണ്ടും പ്രകൃതിയുടെ പോലും ആത്മീയത കൊണ്ടും വ്യതിരിക്തമായൊരു സംസ്കാര പാരമ്പര്യം പുലർത്തിപ്പോരുന്ന കലാലയമാണ് പാമ്പാടി KG കോളേജ്. ഒരു നാടിൻ്റെ തന്നെ വിദ്യാഭിവൃദ്ധിയെയും പുരോഗതിയെയും നിർണയിച്ചുകൊണ്ടാണ് KG കോളേജ് സ്ഥാപിതമാകുന്നത്. പാമ്പാടി ദേറായുടെ സേവനപാതയിലെ മൂന്നാമത്തെ നാഴികക്കല്ല്. തികച്ചും ഗ്രാമീണതയും ഏകതാനതയും പുലർത്തിപ്പോന്ന ഒരു കാർഷിക മേഖലയുടെ പാരമ്പര്യമാണ് ആദ്യകാലത്ത് പാമ്പാടി എന്ന ദേശത്തിനുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ശക്തിവിശേഷത്താൽ എന്ന പോലെ സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വളരെ പെട്ടെന്ന് ഉയർന്നു വന്നതിൻ്റെ ചരിത്രവും ഇവിടം ഉൾക്കൊള്ളുന്നുണ്ട്. പാമ്പാടി എന്ന ഗ്രാമത്തെക്കുറിച്ചുള്ള പരാമർശം ആദ്യമായി കാണുന്നത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ സർവേയിലാണ്. ഇവിടുത്തെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാകട്ടെ പാമ്പാടി പള്ളി എന്നറിയപ്പെടുന്ന സെൻറ് ജോൺസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടവും പള്ളിവാതുക്കൽ പള്ളിക്കൂടം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. നമ്മുടെ കോളേജിൻ്റെ സംരക്ഷക പിതാവ് തൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതും ഇവിടെ തന്നെയായിരുന്നു. 1885 പാമ്പാടി കരിങ്ങണാമറ്റം കുടുംബത്തിൽ മൂലക്കര പേഴമറ്റം വീട്ടിൽ ചാക്കോയുടെയും ഇളച്ചിയുടെയും അഞ്ചാമത് പുത്രനായി ജനിച്ച കുറിയാക്കോസ് എന്ന ബാലനാണ് ജനമനസ്സുകളിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയായി പിന്നീട് മാറിയത്. പള്ളിവാതുക്കൽ പള്ളിക്കൂടത്തിൽ പ്രാഥമിക പഠനത്തിനെത്തിയ കുറിയാക്കോസ് സ്കൂളിൻ്റെ മുഖ്യ ചുമതലക്കാരനായ മഠത്തിലാശാനെന്നറിയപ്പെട്ടിരുന്ന ശ്രീ CG രാമൻപിള്ളയെ പരിചയപ്പെടുന്നത് പാമ്പാടിയുടെ ചരിത്രത്തിലെ സുവർണ മുഹൂർത്തമായിരുന്നു. പാമ്പാടിയുടെ വികസനപാതയിലെ നാഴികക്കല്ലും ഉത്തമ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ സനാതന മാതൃകയുമായി ആ ബന്ധം പരിഗണിക്കപ്പെടുന്നു. പാമ്പാടിയുടെ സമസ്ത മേഖലകളിലുമുള്ള വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച ഗുരുശ്രേഷ്ഠനായിരുന്നു മഠത്തിലാശാൻ. അദ്ദേഹം ദാനം ചെയ്ത സ്ഥലത്ത് ആരംഭിച്ച വിദ്യാലയമാണ് ഇന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായി പരിണമിച്ചത്. ആശാന്റെ ശ്രമഫലമായി 1924 ആരംഭിച്ച പാമ്പാടിയിലെ സർക്കാർ ആശുപത്രി അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആശുപത്രി മാറ്റി നിർമ്മിച്ചപ്പോൾ അതിനാവശ്യമായ തടി നൽകിയതും ആശാനാണ്. ഇപ്പോൾ ഇത് താലൂക്ക് ആശുപത്രിയായി പ്രവർത്തിക്കുന്നു. ആരാധനാകാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്ന കുറിയാക്കോസ് എന്ന ബാലൻ മദ്ബഹ ശുശ്രൂഷകനായി ശോഭിച്ചു. ഇക്കാലത്ത് പാമ്പാടിപ്പള്ളിയിലെത്തിയ അഭിവന്യ പൗലോസ്മാർ അത്താനസ്യോസ് മെത്രാപ്പോലിത്ത തൻ്റെ വിശ്രമവേളയിൽ പള്ളിമുറ്റത്തുകൂടി നടന്നുപോയ ബാലന്മാരിലൊരാൾ വഴിയിൽ കിടന്ന ചാണകമെടുത്ത് തെങ്ങിൻ ചുവട്ടിലിടുന്നത് കണ്ടു. കുറിയാക്കോസ് എന്ന ബാലന്റെ പ്രവൃത്തിയിൽ സംപ്രീതനായ മെത്രാപ്പോലിത്ത ദൈവിക പദ്ധതി മുൻപേ തിരിച്ചറിഞ്ഞിട്ടെന്ന വണ്ണം 1899 കോറൂയോ പട്ടം നൽകി. കോട്ടയം പഴയ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസം നടത്തിയ കുറിയാക്കോസ് കോറൂയോ ഒരു അവധിക്കാലത്ത് പാമ്പാടിപ്പള്ളിയിൽ താമസിക്കവെ കടുത്ത വരൾച്ചയിലുഴലുന്ന നാടിൻ്റെ അവസ്ഥയിൽ ദുഃഖിതനായി. എല്ലാവരും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ശമ്മാശൻ ഇടവക ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 3-ാം ദിനം ഉപവാസാന്ത്യത്തിൽ പള്ളിയിലെത്തിച്ചേർന്നവർക്ക് കഞ്ഞി വിതരണം ചെയ്യുമ്പോൾ മാനം കറുത്തിരുണ്ടു. തുള്ളിക്കൊരുകുടം എന്ന വിധം മഴ പെയ്തു. കനത്ത മഴയിൽ ഒഴുകിപ്പോകാതിരിക്കാൻ കഞ്ഞി തയ്യാറാക്കാൻ കൊണ്ടുവന്ന വലിയ പാത്രങ്ങൾ മരത്തിൽ കെട്ടിയിടേണ്ടി വന്നു. കുറിയാക്കോസ് കോറിയോ അന്നു മുതൽ ആലംബഹീനർക്ക് അത്താണിയായി മാറി. അഭിവന്യ പൗലോസ്മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തായിൽ നിന്ന് കുറിയാക്കോസ് കോറൂയോ ശെമ്മാശി പട്ടവും വൈദിക പട്ടവും റമ്പാൻ സ്ഥാനവും സ്വീകരിച്ച് സഭാശുശ്രൂഷകനായി. തനിക്ക് പ്രാർത്ഥിക്കുന്നതിന് ശാന്തമായ ഒരിടം ആഗ്രഹിച്ച ഈ സന്യാസി വര്യന് പ്രിയ ഗുരു തൻ്റെ 12 ഏക്കർ ഭൂമി സമ്മാനിച്ചു. അങ്ങനെ പൊത്തമ്പുറം കുന്നിൽ മാർ കുറിയാക്കോസ് ദേറ സ്ഥാപിതമായി. പലതവണ ഒഴിഞ്ഞുമാറിയെങ്കിലും സഭാപിതാക്കന്മാരുടെ നിർബന്ധത്തെ തുടർന്ന് മേൽപ്പെട്ട സ്ഥാനമേൽക്കുവാൻ സമ്മതിച്ച കുറിയാക്കോസ് റമ്പാനെ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ 1929 കുറിയാക്കോസ്മാർ ഗ്രിഗോറിയോസ് എന്ന നാമത്തിൽ മെത്രാപ്പോലീത്തായി വാഴിച്ചു. 1935 കുന്നംകുളം ദേശം പ്ലേഗിനാൽ വലഞ്ഞപ്പോൾ അവിടെയെത്തി പ്രാർത്ഥനയാൽ രോഗസൗഖ്യം പ്രദാനം ചെയ്ത് പ്രവർത്തനം ദൈവത്തിൻ്റെതെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കൊച്ചി രാജാവ് നൽകിയ സമ്മാനക്കിഴിയും നിരസിച്ച് അദ്ദേഹം പാമ്പാടിക്ക് മടങ്ങി. പ്രാർത്ഥനാ മനുഷ്യനായി പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിച്ചും പാലിച്ചും ജനമനസ്സുകളിൽ പരിശുദ്ധനായി വിളങ്ങിയ അദ്ദേഹം 1965 തൻ്റെ 81-ാം ജന്മദിനത്തിൽ കർത്തൃസന്നിധി പൂവി. തൻ്റെ അന്ത്യകാലത്ത് ദേറായിലെത്തിച്ചേർന്ന വൃദ്ധസ്ത്രീയെ പരിപാലിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് 1965 ആരംഭിച്ച
MGM അഭയഭവന്റെ സ്ഥാപനത്തിന് കാരണമായത്. പാമ്പാടി ദേറായുടെ പ്രഥമ അനുബന്ധ സ്ഥാപനമാണിത്. 1976 രണ്ടാമത് സ്ഥാപനമായി MMI ITI സ്ഥാപിതമായി. മൂന്നാമത് സ്ഥാപനമായി പരിശുദ്ധ പിതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് KG കോളേജ് എന്ന പേരിൽ വിഖ്യാതമായ കുര്യാക്കോസ് ഗ്രിഗോറിയോസ് കോളേജ്. ഏലിയാവിൻ്റെ പുതപ്പ് ലഭിച്ച ഏലീഷ എന്ന പോലെ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രിയ ശിഷ്യനായ വന്ധ്യ PC യോഹന്നാൻ റമ്പാൻ തൻ്റെ ജീവിതം മുഴുവനും ഗുരുവിൻ്റെ ആഗ്രഹ സാഫല്യത്തിനായി ഉഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു. പൊത്തൻപറം കുന്നിനെയും പരിസര പ്രദേശങ്ങളെയും അദ്ദേഹം ആതുര സേവന കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാക്കി മാറ്റി. ഇപ്പോൾ സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കിയുള്ള 11 സ്ഥാപനങ്ങൾ പാമ്പാടി ദേറായോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പരിശുദ്ധ മാത്യുസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ പാമ്പാടി പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് കലാലയത്തിന്റെ പിറവിക്ക് കാരണമായത്. ഈ ഘട്ടത്തിൽ ഇതിനായി ചിന്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയ സാമൂഹിക ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സുമനസ്സുകൾ നിരവധിയാണ്. ഏറ്റവും ചെറിയ നാണയം മുതൽ ശേഖരമാക്കി ഒരു വലിയ പ്രസ്ഥാനം സൃഷ്ടിച്ചെടുത്തതിന് പിന്നിലുള്ള അഭിവന്യ യുഹാനോ റമ്പാച്ചന്റെ അർപ്പണബോധം ആ ജീവിതാന്ത്യം വരെയും കോളേജിന്റെ പുരോഗതിയുടെ മുഖ്യ കാരണമായി നിലകൊണ്ടു. പുതുപ്പള്ളി MLA ശ്രീ ഉമ്മൻചാണ്ടി, അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ TK രാമകൃഷ്ണൻ തുടങ്ങിയവർ കോളേജിന്റെ സ്ഥാപനത്തിനായി ഭരണരംഗത്തും ഏറെ യത്നിച്ചു. 1981 സെപ്റ്റംബർ 14 ജൂനിയർ കോളേജായി ദേറായിക്ക് സമീപം പ്രവർത്തനമാരംഭിച്ച KG കലാലയം 1982 ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു. കോളേജിന്റെ സ്ഥാപക മാനേജരായി ഫാദർ PC യോഹന്നാൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രഥമ പ്രിൻസിപ്പലായി പ്രൊഫസർ ടൈറ്റസ് വർക്കി ചുമതലയേറ്റു. 1991 സാമ്പത്തിക ശാസ്ത്രത്തിലും 1993 രസതന്ത്രത്തിലും 1995 വാണിജ്യശാസ്ത്രത്തിലും ബിരുദ കോഴ്സ് ആരംഭിച്ചു. പ്രഥമ ബിരുദാനന്തര ബിരുദ കോഴ്സ് വാണിജ്യശാസ്ത്രത്തിൽ 1998 ആരംഭിച്ചു. 1999 ഭൗതികശാസ്ത്ര ബിരുദ കോഴ്സ് ആരംഭിച്ചു. സുദീർഘമായ ഒന്നര വ്യാഴവട്ടകാലത്തെ സ്തുത്യർഹമായ പ്രവർത്തനത്തിന് ശേഷം പ്രഥമ പ്രിൻസിപ്പൽ പ്രൊഫസർ ടൈറ്റസ് വർക്കി വിരമിച്ചു. ബാലാരിഷ്ടതകൾ നേരിട്ട കോളേജിനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുൻനിരയിലെത്തിച്ച ശേഷമാണ് അദ്ദേഹം കലാലയത്തിൻ്റെ പടിയിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം ടൈറ്റസ് വർക്കി ഹാൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. രണ്ടാമത് പ്രിൻസിപ്പലായി പ്രൊഫസർ MC ജോസഫ് ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ കാലത്ത് കലാലയം UGC യുടെ 2F and 12B അംഗീകാരം നേടി. 2001 അദ്ദേഹം വിരമിച്ചു. ആ വർഷം ജന്തുശാസ്ത്രത്തിൽ ബിരുദ കോഴ്സ് ആരംഭിച്ചു. പുതിയ പ്രിൻസിപ്പലായി പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് ചുമതലയേറ്റു. 2003 BBA ബിരുദ കോഴ്സും 2004 ഭൗതികശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സും 2005 പെൺകുട്ടികളുടെ ഹോസ്റ്റലും ആരംഭിച്ചു. 2006 കലാലയം രജത ജൂബിലി ആഘോഷിച്ചു. 2008 പ്രിൻസിപ്പൽ പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് വിരമിച്ചു. പുതിയ പ്രിൻസിപ്പലായി ഡോക്ടർ MA കുറിയാക്കോസ് ചുമതലയേറ്റു. സ്ഥാപക മാനേജരായിരുന്ന വന്ധ്യ ഫാദർ PC യോഹന്നാൻ റമ്പാൻ ദിവംഗതനായി. കലാലയത്തിന്റെ വളർച്ചയിൽ നൽകിയ അമൂല്യ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സ്മാരകമായി 2009 PC യോഹന്നാൻ റമ്പാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസ് പ്രവർത്തനമാരംഭിച്ചു. പ്രഥമ ഗവേഷണ കേന്ദ്രം വാണിജ്യശാസ്ത്രത്തിൽ ആരംഭിച്ചതും ഇക്കാലത്താണ്. 15 ഡോക്ടറൽ ബിരുദങ്ങൾ ഇവിടെ ഇതിനോടകം സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2010 പ്രഥമ NAC അക്രഡിറ്റേഷനിൽ B ഗ്രേഡ് കരസ്ഥമാക്കി. യാത്രാ സൗകര്യത്തിനായി ഇക്കാലത്ത് കോളേജ് ബസ് സർവീസ് ആരംഭിച്ചു. 2012 മികച്ച പ്രിൻസിപ്പലിനുള്ള ഡോക്ടർ തർസിസ് ജോസഫ് അവാർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ MA കുറിയാക്കോസിന് ലഭിച്ചു. കായിക രംഗത്തെ അഭ്യുന്നതി മുന്നിൽ കണ്ടുകൊണ്ട് 2012 ടെന്നീസ് വോളിബോൾ കോർട്ടുകൾ നിർമ്മിച്ചു. 2013 കാലം ചെയ്ത കോളേജ് മാനേജർ അഭിവന്ധ്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപോലീത്തയുടെ സ്മാരകമായി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സ് ആരംഭിച്ചതും ഈ സമയത്താണ്. 2014 ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ സെമിനാർ ഹാൾ, PC യോഹന്നാൻ റമ്പാൻ സ്വാശ്രയ വിഭാഗം കെട്ടിടം, സ്മാർട്ട് ക്ലാസ് എന്നിവ ഉദ്ഘാടനം ചെയ്തു. 2015 പ്രിൻസിപ്പൽ ഡോക്ടർ MA കുര്യാക്കോസ് വിരമിച്ചു. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഡോക്ടർ MA കുര്യാക്കോസ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു.
ഇംഗ്ലീഷ് ബിരുദ കോഴ്സും 3 UGC ആഡ് ഓൺ കോഴ്സുകളും ആരംഭിച്ചു. പിന്നീട് പ്രിൻസിപ്പലായി ചുമതലയേറ്റ ഡോക്ടർ മനു ഉമ്മൻ 2016 വിരമിച്ചു. പ്രിൻസിപ്പലായി ഡോക്ടർ ഷേർലി കുര്യൻ ചുമതലയേറ്റു. സംരക്ഷക പിതാവായ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സ്മാരക പ്രഭാഷണം ആരംഭിച്ചു. 2017 പുതിയ ലൈബ്രറി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. നാക് റീ അക്രഡിറ്റേഷനിൽ B++ ഗ്രേഡ് നേടി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മികച്ച NSS വോളണ്ടിയറിനുള്ള 2017 ഇന്ദിരാഗാന്ധി ദേശീയ അവാർഡിനും 2018 ചൈനയിലേക്കുള്ള ഒരാഴ്ചത്തെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പരിപാടിയിലേക്കും സാമ്പത്തിക ശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിനിയായ ദർശന MS തെരഞ്ഞെടുക്കപ്പെട്ടു. കോളേജ് 2018 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ റാങ്കിങ്ങിൽ ദേശീയ തലത്തിൽ 69 റാങ്ക് നേടി. മലങ്കര സഭാ കോളേജുകളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമായിരുന്നു നമുക്ക്. പ്രിൻസിപ്പൽ ഡോക്ടർ ഷേർലി കുര്യൻ വിരമിച്ചു. പുതിയ പ്രിൻസിപ്പലായി ഡോക്ടർ ഷൈല എബ്രഹാം ചുമതലയേറ്റു. 2019 പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഗുരുവായ മടത്തിലാശാന്റെ സ്മാരകമായി മടത്തിലാശാൻ സെന്റർ ഫോർ ഹ്യൂമൻ എംപവർമെന്റ് സ്ഥാപിതമായി. സെന്റർ കലാലയത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. 2021 കേന്ദ്ര പ്രതിരോധമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് കോളേജ് സന്ദർശിച്ചു. നവീന കോഴ്സുകളുടെ വിഭാഗത്തിൽ BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആരംഭിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിയുടെ 75 വാർഷികം മഠത്തിലാശാൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയം എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു വരുന്നു. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡോക്ടർ KG ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ മുൻ പ്രതിരോധമന്ത്രി ശ്രീ AK ആന്റണി, ISRO മുൻ ചെയർമാൻ ശ്രീ G മാധവൻ നായർ, ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാരി, പത്മശ്രീ ജേതാക്കളായ ശ്രീമതി മൂഴിക്കൽ പങ്കജാക്ഷി, ഡോക്ടർ ശോശാം മായിപ്പ്, സ്വാതന്ത്ര്യസമര സേനാനി ശ്രീ രവീന്ദ്രൻ വൈദ്യർ എന്നിവരുൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത 30+ പരിപാടികൾ നടത്തപ്പെട്ടു. കലാലയത്തിന്റെ വിശിഷ്ട സമ്പത്തായ പൂർവ്വവിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ആത്മീയരംഗത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിയുക്ത മെത്രാപ്പോലീത്ത ഫാദർ സക്കറിയ നൈനാൻ, ഭരണരംഗത്ത് തുർക്ക്മെനിസ്ഥാൻ അംബാസിഡർ ഡോക്ടർ വിധു പി നായർ IFS, ഗുജറാത്ത് ടൂറിസം കോർപ്പറേഷൻ MD ശ്രീ ജനുദേവൻ IAS, മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സക്കറിയ, വ്യവസായ രംഗത്ത് യുനീസസ് ഗ്രൂപ്പ് CMD ശ്രീ രാജു കുര്യൻ, ടെക് ക്യാപിറ്റൽ MD CA പ്രിൻസിയക്ക ടൈറ്റസ്, അധ്യാപന രംഗത്ത് IIM കോഴിക്കോട് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് തോമസ് എന്നിവർ കലാലയത്തിന്റെ സുവർണ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നു. കോളേജിന്റെ സ്ഥിര അധ്യാപകരിൽ 3/1 ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന കുര്യാക്കോസ് ഗ്രിഗോറിയോസ് കോളേജ് മികവിന്റെ പുതിയ തലങ്ങളിലേക്ക്.